ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകളുടെ 7 ക്വാളിറ്റീസിനെ പറ്റിയാണ്. മറ്റുള്ളവരെ നിങ്ങളെ റെസ്പെക്ട് ചെയ്യണമെങ്കിൽ, നിങ്ങളിലേക്ക് അട്രാക്റ്റായിട്ട് മാറണമെങ്കിൽ ഇതിന് നിങ്ങളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മറ്റുള്ളവർ നിങ്ങളെ വിലയിരുത്തുക നിങ്ങളുടെ ലുക്ക്, സ്റ്റൈൽ ഇത് കണ്ടിട്ടല്ല, നേരെ മറിച്ച് നിങ്ങളുടെ ബിഹേവിയർ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇമോഷണലി വീക്കായിട്ടുള്ള ആളുകൾ എപ്പോഴും വളരെ സെൻസിറ്റീവ് ആയിരിക്കും. അതായത് ചെറിയ കാര്യങ്ങൾ പോലും ഇവരെ വളരെയധികം ഇറിറ്റേറ്റ് ചെയ്യും. സോ ഇതിലൂടെ ഇവരുടെ കരിയറിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരുപാടധികം പ്രോബ്ലംസ് ഇവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതുകൊണ്ട് തന്നെ നമ്മളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി എന്താണ് ഈ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുവാണെങ്കിൽ, നിങ്ങൾക്ക് എത്രത്തോളം മറ്റുള്ളവരെയും നിങ്ങളുടെ സാഹചര്യങ്ങളെയും മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്, നിങ്ങളുടെ ഈ ഒരു എബിലിറ്റിനെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. നമ്പർ 1, ദേ ലേൺ ഫ്രം ക്രിറ്റിസിസം. നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്നുള്ളത് പൊതുവെ അധികം ആരും തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമായിരിക്കും. ബട്ട് ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ആളുകളിലേക്ക് ഇത്തരത്തിലുള്ള ക്രിറ്റിസിസം വരുമ്പോൾ അത് അവരെ സ്വയം ഇമ്പ്രൂവ് ചെയ്യാനും പുതിയ കാര്യങ്ങളെപ്പറ്റി പഠിക്കാനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവരതിനെ കാണും. ഇത്തരം കാര്യങ്ങളെ വളരെ ഓപ്പൺ മൈൻഡായിട്ട് ഇവർ കേൾക്കുകയും എന്തുകൊണ്ടാണ് മറ്റുള്ളവർ ഇത്തരം കാര്യങ്ങൾ പറയുന്നതെന്ന് അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. സോ നെക്സ്റ്റ് ടൈം നിങ്ങളെ ആരെങ്കിലും ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ അതിനെതിരെ റിയാക്ട് ചെയ്യാതെ അയാൾ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആൻഡ് അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ യൂസ്ഫുൾ ആയിട്ടുണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ലൈഫിനെ എങ്ങനെ ഇമ്പ്രൂവ് ആക്കാൻ സാധിക്കുമെന്ന് കൂടി നിങ്ങൾ ചിന്തിച്ച് നോക്കുക. നമ്പർ 2, ദേ സേ സോറി. ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ആളുകൾ അവരുടെ മേലെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിനവർ സോറി പറയാൻ മടിക്കില്ല. നമ്മുടെ കൂടെയുള്ള ആരെങ്കിലുമായിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നത്തിന് ശേഷം അവരോട് പോയിട്ട് സോറി പറയണമെങ്കിൽ അതിന് കുറച്ച് ധൈര്യം വേണം. ഇമോഷണലി വീക്കായിട്ടുള്ള ആളുകൾക്ക് ഇതിന് സാധിക്കില്ല. ബട്ട് ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ അവരുടെ മേലെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിന് പോയിട്ട് അവർ സോറി ചോദിക്കുകയും ഇതിലൂടെ അവരുടെ ഹംബിൾനെസ് മറ്റുള്ളവർക്ക് മനസ്സിലാവുകയും ചെയ്യും. സോ മറ്റുള്ളവർ ഇങ്ങനെയുള്ള ആളുകളോടൊപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കും. പിന്നെ നിങ്ങളിങ്ങനെ സോറി പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ തെറ്റുകളും നിങ്ങളുടെ മേലെയാണ് എന്നുള്ളതല്ല, നേരെ മറിച്ച് നിങ്ങൾ ഏറ്റവും കൂടുതൽ വാല്യൂ ചെയ്യുന്നത്, റെസ്പെക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഈഗോനേക്കാളും ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് എന്നുള്ളതാണ്. പിന്നെ ഇത് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യത്തിനും പോയിട്ട് സോറി പറയേണ്ട ആവശ്യമില്ല. സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രം ഇങ്ങനെയുള്ള വാക്കുകൾ യൂസ് ചെയ്യുക. നമ്പർ 3, ദേ ഫോർഗീവ്, ഫോർഗോട്ട് ആൻഡ് മൂവ് എഹെഡ്. ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ആളുകൾ അവർ ക്ഷമിക്കുകയും മറക്കുകയും ലൈഫിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. മെജോറിറ്റി ആളുകളും അവരുടെ ലൈഫിൽ എപ്പോഴും സംഭവിച്ച ചില മോശപ്പെട്ട അനുഭവങ്ങളെ ഓർത്തുകൊണ്ട് വളരെ സങ്കടപ്പെട്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. ഇതിലൂടെ അവരുടെ ലൈഫും എവിടെയും എത്തില്ല, അവരും മുന്നോട്ട് പോകില്ല. ഇങ്ങനെയുള്ള ആളുകൾ അവരുടെ ലൈഫിൽ ഇത്തരത്തിൽ സംഭവിച്ച നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസിനെ മറക്കാനോ അല്ലെങ്കിൽ അത്തരം ആളുകൾക്ക് മാപ്പ് കൊടുക്കാനോ തയ്യാറാകില്ല. സി, ഇത് എങ്ങനെയുള്ള അവസ്ഥയാണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ആരെങ്കിലും ഒരു കത്തി വെച്ച് കുത്തി എന്ന് വിചാരിക്കുക. നിങ്ങളുടെ ദേഹത്തുനിന്ന് ആ ഒരു കത്തി എടുക്കാതെ നിങ്ങൾ അതും വെച്ച് ജീവിക്കുന്ന ആ ഒരു അവസ്ഥയാണ്. ആ ഒരു കത്തി അവിടെ നിന്ന് എടുക്കുന്നതുവരെ നിങ്ങളുടെ ആ ഒരു വേദന ഒരിക്കലും മാറില്ല. ബട്ട് ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ളവർ അവരെ ഹെർട്ട് ചെയ്ത ആളുകളോട് ക്ഷമിക്കുകയും അത്തരം സാഹചര്യങ്ങളെ മറക്കുകയും ചെയ്യും. ബട്ട് അതിൽ നിന്ന് ലഭിച്ച ആ ഒരു എക്സ്പീരിയൻസിനെ അവർ മറക്കില്ല. അത് അവരുടെ ലൈഫിലെ ഒരു പാഠമാക്കി എടുത്ത് അവരുടെ ലൈഫിൽ അവർ മുന്നോട്ട് പോവുകയും ചെയ്യും. നമ്പർ 4, ദേ വോണ്ട് ബ്രേക്ക് ദ പ്രോമിസസ്. ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ളവർ അവർ കൊടുത്ത പ്രോമിസസിനെ ഒരിക്കലും തന്നെ ബ്രേക്ക് ചെയ്യില്ല. ഇപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ പലർക്കും ചെറുതും വലുതുമായിട്ടുള്ള പല പ്രോമിസസും കൊടുക്കുന്നുണ്ടായിരിക്കും, അല്ലേ? ബട്ട് നിങ്ങളിങ്ങനെ കൊടുക്കുന്ന പ്രോമിസിനെയൊക്കെ തുടർച്ചയായിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കതിനെയൊന്നും നിറവേറ്റാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഇതിലൂടെ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള വിശ്വാസം നഷ്ടപ്പെടും. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, നിങ്ങൾക്ക് തന്നെ നിങ്ങളോടുള്ള വിശ്വാസം കുറയും. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടാകുന്നല്ലോ, ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നുള്ളത് ഇതൊരു എബിലിറ്റിയാണെന്ന്. അതായത് ഇതിലൂടെ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് നമുക്ക് ആക്ട് ചെയ്യാൻ സാധിക്കുമെന്ന്. സോ നിങ്ങൾ ആർക്കെങ്കിലും ഒരു പ്രോമിസ് കൊടുക്കുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് ആ ഒരു ടൈമിൽ അവരുടെ ആ ഒരു ഇമോഷൻ എങ്ങനെയായിരുന്നു, മൈൻഡ്സെറ്റ് എങ്ങനെയായിരുന്നു എന്ന്. അതുപോലെ നിങ്ങളൊരു പ്രോമിസ് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരികയാണെങ്കിൽ അതെങ്ങനെ അവരുടെ മൈൻഡിനെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും, ഇതിലൂടെ അവർ നിങ്ങളെപ്പറ്റി എന്ത് വിചാരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കണം. നമ്പർ 5, ദേ ഷോ എംപതി.
ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങളോട് അവരുടെ ഒരു പേഴ്സണൽ പ്രോബ്ലം എന്ന് പറയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് അവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ആളുകൾ എപ്പോഴും തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ ഇത്തരത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കും. അതായത് അവർ മറ്റുള്ളവരുടെ ആ ഒരു ഭാഗത്ത് നിന്നുകൂടി ചിന്തിച്ചു നോക്കും. സോ ആരെങ്കിലും നിങ്ങളോട് വന്നിട്ട് അവരുടെ ഒരു പേഴ്സണൽ പ്രോബ്ലം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് നിന്നുകൂടി ഒന്ന് ചിന്തിച്ചു നോക്കുക. അതായത് അയാൾ എന്തുകൊണ്ടങ്ങനെ പറയുന്നു, ആ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു, ഇതുകൂടി നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇവിടെ അയാൾ പറയുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് അയാളുടെ ഇമോഷൻസിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് നല്ലൊരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്പർ 6, ദേ തിങ്ക് ആൻഡ് റിയാക്ട്. ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ആളുകൾ അവർ ഒരിക്കലും തന്നെ അവരുടെ ടെമ്പററി ഇമോഷൻസിനെ ബേസ് ചെയ്ത് അവരുടെ ലൈഫിലെ പെർമനൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസിനെ എടുക്കില്ല. ഇവർ നന്നായിട്ട് ചിന്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും പ്രധാനപ്പെട്ട ഡിസിഷൻസൊക്കെ ഇവരുടെ ലൈഫിലെടുക്കുക. ബട്ട് ഇന്നത്തെ കാലത്ത് ആളുകൾ മെൻ്റലി വളരെ വീക്കായതുകൊണ്ട് തന്നെ അവർക്ക് സാഹചര്യങ്ങളെ നന്നായിട്ട് വിലയിരുത്താൻ സാധിക്കുന്നില്ല. എന്തെങ്കിലും ഒരു ഹാർഡായിട്ടുള്ള സിറ്റുവേഷൻ അവരുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇമോഷണലി അവർ വളരെ ഡൗൺ ആവുന്നു. ആൻഡ് ആ ഒരു ഇമോഷൻസിനെ ബേസ് ചെയ്ത് പെർമനൻ്റായിട്ടുള്ള ഡിസിഷൻസ് അവരുടെ ലൈഫിൽ അവരെടുക്കുന്നു. ഇതിലൂടെ അവരുടെ ലൈഫ് കൂടുതലായിട്ടും ഡിഫിക്കൽട്ടായിട്ട് മാറുന്നു. ബട്ട് ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ആളുകൾ അവരെപ്പോഴും വളരെ സ്മാർട്ടായിരിക്കും. അവർക്ക് മറ്റുള്ളവരുടെ ഇമോഷൻസിനെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റുള്ളവരെ നന്നായിട്ട് ഗൈഡ് ചെയ്യാനും ഇവർക്ക് സാധിക്കും. ആളുകളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് കുറയുന്നത് കൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ ക്രൈംസ്, ഡ്രഗ്സിൻ്റെ യൂസേജ് ഇതൊക്കെ വളരെയധികം കൂടി വരികയാണ്. കാരണം ആളുകൾക്ക് അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള ഡ്രഗ്സിൻ്റെ സഹായം അവർ തേടുന്നു. സോ ഇമോഷണൽ ഇൻ്റലിജൻസ് ഉള്ള ആളുകൾ അവരെപ്പോഴും അവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുകയും അതിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു. നമ്പർ 7, ദേ ലേൺ ഫ്രം ഫെയിലിയേഴ്സ്. ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ അവരെപ്പോഴും അവരുടെ തോൽവികളിൽ നിന്ന് പാഠങ്ങളെ ഉൾക്കൊള്ളുന്നവരായിരിക്കും. അതായത് ഇവരിപ്പോൾ ഒരു കാര്യത്തിൽ ഫെയിലായി എന്ന് വിചാരിച്ചുകൊണ്ട് അവരൊരിക്കലും അവർ ചെയ്യുന്ന കാര്യങ്ങളെ ഗീവ് അപ്പ് ചെയ്യില്ല. അവർ തങ്ങളുടെ മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും ദെൻ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി തങ്ങൾ എന്തൊക്കെ ചെയ്യണം, മറ്റുള്ളവർ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്, ഇതുകൂടി അവർ കൺസിഡർ ചെയ്യും. ബട്ട് ഇമോഷണലി വീക്കായിട്ടുള്ള ആളുകൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർ വിചാരിക്കും ഇതൊന്നും തങ്ങളെ കൊണ്ട് പറ്റില്ല, തങ്ങൾക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഇല്ല, വിജയിക്കണമെങ്കിൽ ഭാഗ്യം വേണമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ ഗീവ് അപ്പ് ചെയ്യും. സോ ഇതാണ് ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകളുടെ 7 ക്വാളിറ്റീസ് എന്നുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.